ചൈനയിലെ വുഹാനിലാണ് കൊറോണ കോവിഡ് 19 പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും പതുക്കെ പതുക്കെ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ചൈനയിൽ ഇപ്പോൾ ഏകദേശം രോഗം ശമിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് ഭീതിജനകമായ രീതിയിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. അവിടെ മരണനിരക്കൊക്കെ വളരെ കൂടുതലാണ്. ഇതുവരെയുള്ള മരണസംഖ്യ ലോകത്താകമാനം കൊറോണ ബാധിച്ച് മരിച്ച ഇതുവരെയുള്ള മരണസംഖ്യ 100,000 കടന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളൊന്നും ഉടനെ പിൻവലിക്കേണ്ട എന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് കൊറോണ മരണം 102,667 ആയി. ഇതോടെ നിയന്ത്രണങ്ങൾ ഉടനടി പിൻവലിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി. ലോകത്തെ ആകെ മരണത്തിന്റെ പകുതിയിലധികവും ഇറ്റലി, അമേരിക്ക, സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ്. ഇറ്റലിയിലാണ് ഏറ്റവും അധികം കൊറോണ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ 10,725 പേരും, സ്പെയിനിൽ 16,081 പേരും, ഫ്രാൻസിൽ 13,197 പേരും കൊറോണ ബാധിച്ച് മരിച്ചു. ലോകത്താകമാനം കൊറോണ രോഗികളുടെ എണ്ണം 17,00,000 അടുക്കുകയാണ്. അമേരിക്കയിലാണ് ഏറ്റവും അധികം കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം രോഗബാധിതരുടെ എണ്ണം 500,000 കടന്നു. അമേരിക്കയിൽ 24 മണിക്കൂറിനിടെ 2,000 ആളുകളാണ് കൊറോണ ബാധിച്ച് മരിച്ചത്. വൈറസിന്റെ വ്യാപനം നിയന്ത്രണ വിധേയമായിട്ടില്ലെങ്കിലും മരണനിരക്ക് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നത് നല്ല സൂചനയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഫ്രാൻസിലും ബ്രിട്ടനിലും 1,000 ആളുകളാണ് 24 മണിക്കൂറിനിടെ മരിച്ചത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഉടനടി പിൻവലിക്കുന്നതിനെതിരെ രാജ്യങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നത് രണ്ടാമതും കൊറോണ പടരാൻ കാരണമാകും എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രോഗവ്യാപനം കൂടുന്നതിൽ ആശങ്കയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഇന്ത്യയിൽ കൊറോണ ബാധിച്ച് മുംബൈയിൽ മാത്രം 10 മരണവും 200 പേരുടെ കേസും പുതിയതായി സ്ഥിരീകരിച്ചു. മുംബൈയിൽ കൊറോണ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 993, മരണം 64 ആയി. മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 1,300 കടന്നു. ധാരാവിയിലെ രോഗബാധിതരുടെ എണ്ണം 22 ആയി. ധാരാവിയിലെ എല്ലാവർക്കും കൊറോണ പരിശോധന നടത്താനാണ് ശ്രമം. ഇതിനായി ആരോഗ്യ പ്രവർത്തകരുടെ സംഘം രൂപീകരിച്ചു. കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചതോടെ മഹാരാഷ്ട്രയിലെ 4 ആശുപത്രികൾ അടച്ചു. 100+ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. 60+ പേർ മലയാളികളാണ്. ബിസ്കാൻഡി ആശുപത്രിയിൽ 2 മലയാളി നഴ്സുമാർക്കും ഫാട്ടിയയിൽ 3 മലയാളി നഴ്സുമാർക്കും രോഗം സ്ഥിരീകരിച്ചു. ഫാട്ടിയയിൽ 70 നഴ്സുമാർ നിരീക്ഷണത്തിലാണ്. മുംബൈ മാഹിയും എസ് എൽ രഹേജ ആശുപത്രിയിൽ 5 ഡോക്ടർമാർ ചികിത്സയിലുണ്ട്. താനെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ 15 ഇടങ്ങളെ അതിതീവ്ര നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് TMC നടപടി. താനെയിൽ ഇതുവരെ 94 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മുംബൈ വിരാറിൽ പോലീസ് ഉദ്യോഗസ്ഥന് രോഗം റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലെ മുംബൈ സെൻട്രൽ, താന, എർവാദ, ബക്കുള, കല്യാൺ ജയിലുകൾ അടച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ അതീവ ശ്രദ്ധ നൽകേണ്ട 1,100 പ്രദേശങ്ങളിൽ മഹാരാഷ്ട്രയിലെ 3 സ്ഥലങ്ങളാണ് ഉള്ളത്.